സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 16th മലപ്പുറം റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ശനിയാഴ്ച കുറ്റിയിൽ അൽഫുർഖാൻ പബ്ലിക് സ്കൂളിൽ നടക്കും. കലോത്സവത്തിന്റെ ഓഫ് സ്റ്റേജ് ഇനങ്ങളായ പെൻസിൽ ഡ്രോയിംഗ്, പെയിന്റിംഗ് മത്സര ഇനങ്ങൾ ഇന്ന് നടന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 21 സ്കൂളുകളാണ് മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഓഫ് സ്റ്റേജ് ഇനങ്ങളായ പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിംഗ് എന്നീ ഇനങ്ങളിൽ 40 കുട്ടികൾ പങ്കെടുത്തു. ഒക്ടോബർ 21 നടക്കുന്ന സ്റ്റേജ് ഇനത്തിൽ 300 പരം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാനായി എത്തും. ഏകദേശം 300 പരം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എക്സ്കോർട്ടിംഗ് ടീച്ചേഴ്സും ഉൾപ്പെടെ ജില്ലയിൽ നിന്ന് 600 പരം ആളുകൾ എത്തുന്നതാണ്. അതോടൊപ്പം ട്രോമാ കെയർ, SPC തുടങ്ങിയ വളണ്ടിയേഴ്സ് വിഭാഗവും സ്വാഗത സംഘ പ്രവർത്തകരുമടക്കം കൂടി ചേരുമ്പോൾ 1000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ മേളയാണ് 21st നടക്കാൻ പോകുന്നത്. മലപ്പുറം റവന്യൂ ജില്ല 16th സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ഓഫ് സ്റ്റേജ് ഇനങ്ങൾ പെയിൻറ്റിങ്, പെൻസിൽ ഡ്രോയിങ്, കളറിങ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി മത്സരങ്ങൾ നമ്മൾ ശനിയാഴ്ച നടത്താമെന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ കുട്ടികൾ 2 മത്സരിക്കുന്നു. രാവിലെ പെൻസിൽ ഡ്രോയിങ്ങും ആഫ്റ്റർനൂൺ പെയിൻറ്റിങ് മത്സരവും നടക്കുകയാണ്. വിവിധ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കുട്ടികളും അവരോട് അക്കമ്പനി ചെയ്ത അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഇവിടെ സന്നിധാനമാണ്. എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശനിയാഴ്ചത്തെ മത്സര ഇനങ്ങൾ രാവിലെ 8:30 തന്നെ തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉദ്ഘാടനത്തിന് അധ്യക്ഷനാകുന്നത് നമ്മുടെ MLA AP അനിൽകുമാറും ഉദ്ഘാടകൻ നമ്മുടെ MP അബ്ദുൽ വഹാബ് സാറും അതേപോലെ ജില്ലയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജർമ്മനിയിൽ പോയി വേൾഡ് കപ്പ് ഫുട്ബോളിൽ കപ്പ് നേടിയ 3 വിദ്യാർത്ഥികളെ നമ്മളിവിടെ വെച്ച് ആദരിക്കുന്നു. അത് MLA അൻവറാണ്. കലാമേള MP PV അബ്ദുൾ വഹാബ് ഉദ്ഘാടനം ചെയ്യും. MLA AP അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടിയ 3 വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം MLA PV അൻവർ നിർവഹിക്കും. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്നത് 24 വിദ്യാലയങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട്. അതിൽ 21 വിദ്യാലയങ്ങളും ഇവിടെ കലാമത്സരത്തിന് മാറ്റിയിരിക്കാൻ ശനിയാഴ്ച എത്തുന്നുണ്ട്. ഇന്ന് ഓഫ് സ്റ്റേജാണ്. ബാക്കി എല്ലാ ഇനങ്ങളും സ്റ്റേജ് ഇനങ്ങൾ വരുന്ന ശനിയാഴ്ച നടക്കാൻ പോകുന്നത്. ഏകദേശം 300 പരം ഭിന്നശേഷി കുട്ടികളും 300 ടീച്ചേഴ്സും രക്ഷിതാക്കളും ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ആളുകളൊക്കെ ഉൾപ്പെട്ടാൽ 1000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കലാമേളയാണ് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്നത്. എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം 1000 ആളുകൾക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഭക്ഷണം നമ്മൾ നൽകുന്നുണ്ട്. അതോടൊപ്പം ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ സ്റ്റേജിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ KP രമേശ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങിലെത്തുന്ന എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ആശ്രയ ട്രസ്റ്റ് ചെയർമാൻ KT മുഹമ്മദ്, സെക്രട്ടറി M സുബേർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വിശ്വാസം വിളക്കി ചേർത്ത സുവർണ ബന്ധം. അലിസാൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, AM ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇൻപേർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ, അമ്പലപ്പടി, വണ്ടൂർ.